ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ബുള്ളറ്റ് സോൺ. ആ പേര് കേൾക്കുമ്പോൾ അറിയാം ബുള്ളറ്റിന്റെ ആ ഒരു സോണാണെന്ന്. അപ്പം ബുള്ളറ്റ് പിന്നെ അന്നും ഇന്നും എന്നും രാജാവ് തന്നെയാണ്. അപ്പം ഈ ബുള്ളറ്റ് സോൺ, അപ്പൊ ഇവിടുത്തെ കുറെ ആക്സസൈസ് കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഈ ഷോപ്പ് എന്ന് പറയുന്ന കറക്റ്റ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് കാർത്തേപ്പള്ളി, കറക്റ്റ് ലാൻഡ്മാർക്ക് പറയുവാണെങ്കിൽ നിയർ IHRD കോളേജ്, കോളേജിനടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ആക്സസറീസും ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ നൈസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണാൻ ബെല്ലൊക്കെ നൈസ് സൈൻ ആപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇവിടുത്തെ ഇക്ക എന്ന് പറയുന്നത് തന്നെ അൻസാരി ഷോപ്പാണിത്. അപ്പൊ നമുക്ക് ഇനി അധികം ലാഗ് അടിക്കുന്നില്ല. അപ്പൊ നേരെ ഇക്കാട് ചോദിച്ചു ഇവിടുത്തെ കാര്യങ്ങളും ആക്സസറീസും സർവീസും എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇക്കാടേ ചോദിക്കാം. ഇക്ക പറ എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ആക്സസറീസും സ്പെയർ പാർട്സും രണ്ടുമാണ് ഓഫീസുള്ളത്. പിന്നെ ആക്സസറീസ് ഐറ്റങ്ങളൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആക്സസറീസ് ഐറ്റങ്ങളാണ് ബുള്ളറ്റിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഈ ഷോപ്പും? രണ്ട് വർഷത്തിനകത്ത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ ആക്സസറീസും കാര്യങ്ങളൊക്കെ എന്താണ്? ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രാഷ് കാർഡ്, സൈലൻസർ, പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ആയിരിക്കും 7-inch ഹെഡ്ലൈറ്റ്. പിന്നെ ആക്സസറീസ് ആയിട്ട് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ, ഫോഗ് ലാമ്പ്, ഹെഡ്ലൈറ്റ് ബൾബ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇവിടെ കൂടുതലും വരുന്നത് ഈ യൂത്തുകളാണോ? യൂത്തുകളാണ്. ഇവിടെ ഈ വണ്ടി മോഡിഫിക്കേഷൻ പോലെ അങ്ങനെയൊക്കെ അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒരുപാട് സെയിൽ ഇല്ലാത്ത രീതി നോർമലി ചെയ്തു. ഈ അലോയ് അങ്ങനെയൊക്കെ സ്റ്റോക്ക് തീർന്നു പോയി. ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണ് ചെയ്യുന്നത്? അതോ പുറത്തുനിന്ന് പറഞ്ഞെടുപ്പിക്കുന്നു? എന്താ ആൾക്കാർ ആവശ്യമനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇക്കടെ വീട്? എന്റെ വീട് തൊട്ടടുത്ത്. തൊട്ടടുത്ത് തന്നെ. അപ്പൊ ഈ ഇവിടുത്തെ ഹൈലൈറ്റ് ഏറ്റവും എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലും കായംകുളത്ത് കായംകുളല്ലേ ഷോറൂം, മിക്ക ആൾക്കാരും നമ്മുടെ കടയുടെ പേരറിഞ്ഞ് ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ഷെയറുള്ള സാധനമാണ് ക്രാഷ് കാർഡ്. ക്രാഷ് കാർഡ് ഇരിക്കുന്നത് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാ എല്ലാ വണ്ടികളുടെ എല്ലാ മോഡലായിട്ട് സാധനങ്ങളുണ്ട്. എല്ലാ മോഡലും ഹാൻഡിലുകളുണ്ട്. വൈഡ് ഹാൻഡില്, യു ഹാൻഡില്, പിന്നെ ക്രോസ് ബാറുള്ള ഹാൻഡില്, പിന്നെ ഹാർലിയുടെ ഹാൻഡില്, ഹാൻഡിൽ സെറ്റ് ഇതൊക്കെയാണ്. എല്ലാം ബുള്ളറ്റിന് അവൈലബിൾ, ബുള്ളറ്റിനെ പറ്റിയാണ് എല്ലാം. ബുള്ളറ്റിനാണ് പിന്നെ പിന്നെ പഴയ വണ്ടിയുടെ ബാക്കിലത്തെ ഗ്രിൽ സെറ്റ്, ബാക്ക് റെസ്റ്റ്, പിന്നെ എല്ലാ മോഡലിലെ ലൂബും ക്ലീനറും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഗ്രിപ്പ് കാര്യങ്ങളും, ബ്ലൗസ്, സൈലൻസറാണിത്, പിന്നെ മോട്ടോടോർക്കിന്റെ ഉണ്ട് ഡബിൾ ബാരില്, പിന്നെ വേറെ സാധാ കമ്പനികളുള്ള എല്ലാ എല്ലാ സൈലൻസറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഉള്ളതാണ്. ഇതെല്ലാം അധികം സീൻ ഇല്ലാത്ത സൈലൻസറാണ്. പിന്നെ ഓപ്പൺ സൗണ്ട് ഉള്ള സൈലൻസറും നമ്മുടെ ഉണ്ട്. അതങ്ങനെ കൂടുതലായിട്ട് ഇതാകത്തില്ല. ഇപ്പൊ പോകുന്ന കൂടുതലും ഗ്ലാസ് ബോൾ അങ്ങനെയുള്ള ഇൻഡോറി അങ്ങനെയുള്ള സൈലൻസറാണ് ഇപ്പൊ കൂടുതൽ പോകുന്നത്. ഈ ഒരു സംഭവം ഡ്യൂക്ക് ഡുമിനാർ അതിനൊക്കെ പറ്റിയാണ്. ഇത് പഴയ വണ്ടിയുടെ മിററാണ്, സ്പ്രിംഗ് മിറർ. ബുള്ളറ്റിന്റെ അകത്ത് പുറത്തുനിന്ന് വേറെ വണ്ടിയെല്ലാം പറഞ്ഞ എടുത്ത് തീർച്ചയായും. ഇത് ഹാർലി ഡേവിഡ്സന്റെ മിററാണ്. ഇതിപ്പോഴത്തെ V3 ഇൻഡിക്കേറ്റർ ആണ്. റേറ്റ് എന്തോരും ഈ ഒരു ഗ്ലാസും ഇൻഡിക്കേറ്ററും ഒക്കെ? ഇത് വരുന്നത് 900 രൂപ സെറ്റ് വരും. ഇത് വരുന്നത് 500 രൂപ. ഈ സൈലൻസർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ആയിട്ടോ? സൈലൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന 1200 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് കാർഡോ? ക്രാഷ് കാർഡ് 1000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് കാർഡ് അല്ല, 1000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രാഷ് കാർഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷം വാറന്റി ഉള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 5 വർഷം വാറന്റി, 2200 രൂപ. കാര്യം തുരുമ്പടിക്കോ കാര്യങ്ങളോ ചെയ്താൽ നമ്മൾ തന്നെ ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പൊ റോപ്പ് ഇവിടെ തന്നെ ചുറ്റുന്നുണ്ടോ? ഇല്ല, റോപ്പ് കമ്പനി ചുറ്റി വരുന്ന ഇവിടെ ചുറ്റി കൊടുക്കണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ട 2-3 ദിവസം ഡേറ്റ് എടുത്ത് ചുറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? ഹെൽമെറ്റ് സ്റ്റഡ്സിന്റെ ഉണ്ട് 1750 രൂപ, സ്റ്റീൽ ബേഡ് ഉണ്ട് 2160 രൂപ, പിന്നെ HTL ഉണ്ട് 2550 രൂപ. പിന്നെ സീറ്റ് കവറും എല്ലാം ബുള്ളറ്റിന്റെ? സീറ്റ് കവർ എല്ലാം ബുള്ളറ്റ്, ടൈം ബാഗ് ബുള്ളറ്റിന്റെ, ബാക്ക് കാരിയർ ഇതെല്ലാം. ഈ മെഷീൻ മറ്റേ ഗ്രാഫിക്സിന്റെ മെഷീൻ ആണ്, അതും ഇവിടെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾക്കാരെ
പിന്നെ നമ്പർ പ്ലേറ്റും ചെയ്യുന്നുണ്ട്, മോഡല് അക്രലിക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മള്. രണ്ടതാണ് അതിന്റെ മോഡല്. ഇപ്പൊ നമ്പർ പ്ലേറ്റ് കമ്പനിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇഷ്ടമാണ് ഈ ലൈറ്റിനൊക്കെ എന്ത് റേറ്റ്? ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് 7-inch റിംഗിന്റെ 1200 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. 1200 1500 ഇങ്ങനത്തെ ഇവിടാണ് സ്റ്റാർട്ടിംഗ്. 1200 തൊട്ടുണ്ട് ഫസ്റ്റ് ഇരിക്കുന്നതൊക്കെ. അത് 2000 രൂപ. അത് ഇപ്പുറത്തിരിക്കുന്നത് 2700, ആയിരിക്കുന്നത് 3200. ഇതെല്ലാം ഗ്രിൽ സെറ്റ് ആണ്. ബുള്ളറ്റിന്റെ എല്ലാ പല മോഡലുകളും ഉണ്ട്. എല്ലാം ഗ്രിൽ സെറ്റ് സ്റ്റീലിന്റെ എല്ലാം ഉണ്ട്. ക്രോമിയം കളറും പിന്നെ പല പല വേറെ മോഡലുകൾ കാര്യങ്ങൾ തൊപ്പിയുള്ളതും തൊപ്പിയില്ലാത്തതും പിന്നെ ഗ്രില്ല് തിക്നെസ് കൂടിയതും കുറഞ്ഞതും എല്ലാ ഐറ്റവും ഉണ്ട്. ഇൻഡിക്കേറ്റർ അത് ആരോ ഇൻഡിക്കേറ്റർ ഇത് 600 രൂപ. രണ്ട് പീസ് പിന്നെ ഇൻഡിക്കേറ്റർ ഇതുമുണ്ട്. ഇതിനകത്ത് പാർക്കും വരും ഇൻഡിക്കേറ്ററും വരും. പിന്നെ മൊബൈൽ ഹോൾഡർ. ഇതൊക്കെ ബൈക്കുകൾ വെക്കുന്ന ബുള്ളറ്റുകള് ബൈക്കുകൾ വെക്കാം. മൊബൈൽ ഹോൾഡർ ഉണ്ട്. എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 550. പുറത്ത് വെക്കുന്ന 750. ഇവിടുത്തെ അക്സറീസ് എല്ലാം ഇവിടെ തന്നെ ആണ് ഫിറ്റ് ചെയ്യുന്നത്? ഇവിടെ തന്നെ. അപ്പർ സർവീസ്? അപ്പർ സർവീസ്. വണ്ടിയുടെ സർവീസിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഓയിൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് 1100 രൂപ. ഓയിൽ കൊടുക്കുന്നത് സർവീസ് ചാർജ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ചെക്കപ്പ് ചെയ്യുന്നു. ഇപ്പം കംപ്ലൈന്റ്സ് ഒക്കെ എത്ര ഉണ്ട്? നമ്മുടെ വണ്ടിയുടെ ഓരോ കംപ്ലൈന്റ് അനുസരിച്ചാണ്. ചിലത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചിലത് കുറച്ച് ദിവസങ്ങൾ എടുക്കേണ്ടി, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഷോപ്പ് എത്ര മണി സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യും. രാത്രി 8 മണി വരെ. മണ്ടേ ടു സാറ്റർഡേ. സൺഡേ ഓടി. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം റണ്ണിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിൻഡ്ഷീൽഡുകൾ. എല്ലാ വണ്ടിയുടെ എല്ലാ മോഡലും ഉണ്ട്. ഇത് V2, ഇപ്പോൾ പുതിയ ഇറങ്ങിയ യമഹയുടേത്. ഇത് യൂണിവേഴ്സലാണ് എല്ലാത്തിനും. അത് KTM. ഇത് R15. V3. പിന്നെ രണ്ടെണ്ണം വേറെ ഉണ്ട്. അതിന്റെ ക്ലിയർന്ന് വെച്ചോ. ഇത് 600 രൂപ വരുന്നു. പിന്നെ വിംഗ്ലെറ്റ് ഉണ്ട്. വെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് 450 രൂപ. പിന്നെ ഹെൽമെറ്റിന്റെ മുകളിലുള്ള അതിന്റെ മുകളിലുള്ള സാധനമാണ്. ഇത് 300 രൂപ. ബ്ലാക്ക് കളറുണ്ട്. അത് ബ്ലാക്ക് ടയറൊക്കെ ടയർ അപ്പുറത്താണ് ഇരിക്കുന്നത്. സാധനം ടയർ ബുള്ളറ്റിനെയാണ് മെയിൻ നമ്മൾ ചെയ്യുന്നത്. സീറ്റുണ്ട്. ഇത് മറ്റുള്ള വണ്ടിയുടെ സ്പെയർ പാർട്സുകളാണ്. അത് ചെറിയ രൂപത്തിൽ നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഈ ബുള്ളറ്റിന്റെ ചെയിനും സോക്കറ്റൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ചെയിനും സോക്കറ്റും വരുന്ന 1790 രൂപ. ചെയിനും സോക്കറ്റും വരുന്നുണ്ട്. വിത്ത് മാറുന്ന കിടക്കുന്ന അതിന്റെ അനുസരിച്ച് സാധനങ്ങൾ മാറുന്നതനുസരിച്ച് അതിന്റെ കോസ്റ്റ് ആവും. ടയറിന്റെ ഇവിടെ സ്റ്റോക്കിൽ പോകുന്നുണ്ടോ? സ്റ്റോക്ക് മുകളിലായിരിക്കും. മുകളിലായിരിക്കുന്നത് ടയർ എന്താണെന്ന് വെച്ചാൽ സീറ്റിന്റെ ഉണ്ട്, MRF ഉണ്ട്, അപ്പോളോ ഉണ്ട്. ബുള്ളറ്റിന്റെ ആണ്. ബുള്ളറ്റിന്റെ ആണ് മെയിൻ. ബുള്ളറ്റിന്റെ ഉള്ളു നമ്മുടെ ഉള്ളു. സർവീസ് ഒന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ. ഇതാണ് സർവീസ് സെന്റർ. അപ്പുറത്തെ സർവീസ് സെന്റർ. ഇത് നമ്മുടെ സ്പെയർ മൊത്തം ഓയിൽ എല്ലാ കമ്പനിയുണ്ട്. ഓയില് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയില് 900 ആ റേഞ്ചൊക്കെ. 905 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുള്ളറ്റിന്റെ ഓയിൽ വരുന്നത് ബുള്ളറ്റിന്റെ. പിന്നെ ഓരോ കമ്പനി അനുസരിച്ച് മാറുന്നതനുസരിച്ച് റേറ്റ് മാറും. ഇത് സർവീസിന്റെ അക്സറീസ് ആണ്.
അല്ല, ഇതെല്ലാം സ്പെയർ പാർട്സ് ആണ്, കംപ്ലീറ്റ് സ്പെയർ പാർട്സ് ആണ്. ഇതെല്ലാം ബുള്ളറ്റിന്റെ സ്പെയർ പാർട്സ് ആണ്. Looks like we've come to the end of the road. There's no point in running away now. I'd rather sleep until the storm is gone. She'd rather be shooting at me now. I know it will end up in anger. I don't think we grew up, we just became older. She's aiming her words, ready to fire. I don't think that bullets will bring back desire. അക്സറീസും കാര്യങ്ങൾ ഒത്തിരി ഇരിപ്പുണ്ട്. ഇതൊക്കെ ബുള്ളറ്റിന്റെ അക്സറീസും സ്പെയർ പാർട്സ് ആണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അകത്തോട്ട് നീങ്ങി കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടികൾ നേരത്തെ കാണിച്ചു തന്നെ വണ്ടികളുടെ ഒരുപാട് സ്പെയർ പാർട്സ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്തതിന്റെ ഞാൻ തോന്നുന്നു കണ്ടോ, നേരത്തെ നമ്മളൊരു മെഷീൻ കണ്ടായിരുന്നു. അപ്പം ആ സ്റ്റിക്കർ വർക്ക് ചെയ്തതിന്റെ ബാക്കി ഭാഗങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. കാണാൻ നല്ല എന്താ കാണുമ്പോൾ രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒത്തിരി സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ സ്റ്റോക്ക് മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്, ടയർ ആണോ എല്ലാം മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെ അതാണ് ബാക്കിൽ ഒരുപാട് എന്താ ബുള്ളറ്റിന്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ക്രാഷ് കാർഡ് എന്നൊക്കെ തൂക്കിയിട്ടുണ്ട്, ക്രാഷ് കാർഡ്, ഒരു സൈലൻസർ, പിന്നെ സരികാരൻ്റെ, ഇങ്ങനെ കുറെ സംഭവം തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സംഭവമുണ്ട്, ബുള്ളറ്റ് ഒന്നും അഴിച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടൊക്കെ അഴിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഹാൻഡിലൊക്കെ ഊരിട്ടേക്കാണ്, ഇത് സർവീസ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പം അകത്ത് രണ്ട് ബുള്ളറ്റ് ഇരിപ്പുള്ളൂ, ബാക്കി ബുള്ളറ്റ് പുറത്തിരിപ്പുണ്ട്, ഒരു ബുള്ളറ്റ് പുറത്തിരിപ്പുണ്ട്. പിന്നെ അവിടെ അവിടെ കൊണ്ടൊരു ഇരിപ്പുണ്ട്. അപ്പം അത് വർക്ക് ചെയ്യാൻ ഇരിക്കുമായിരുന്നു, ആ സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത്. ഇനിമേ സംഭവം ഇടുവാണ്. മച്ചാമാരെ, അപ്പൊ നമ്മൾ ഇവിടെ ബുള്ളറ്റ് സോണിലെ എന്താ അക്സറീസും സർവീസും കാര്യങ്ങളെല്ലാം കണ്ട്. സംഭവം കട അടിപൊളി കിടൊരു കടയാണ്. അപ്പൊ നിങ്ങൾ ബുള്ളറ്റൊക്കെ ആയിട്ട് ഇവിടെ വരിക, പൊളിച്ചെടുക്കുക. കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാറിനടുത്ത് കാർത്തിപ്പള്ളി, കറക്റ്റ് ലാൻഡ്മാർക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഐഎച്ച്ആർഡി കോളേജ്, ഐഎച്ച്ആർഡി കോളേജ് തൊട്ടടുത്തേനാണ് ഈ ഒരു കട. അപ്പൊ ഇതാണ് നമ്മുടെ ഹൻസാരിക്ക് നേരത്തെ പറഞ്ഞത്. ഇത് നമ്മുടെ ബിബിൻ ചേട്ടൻ, ചേട്ടനാണ് ഇവിടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത്. പിന്നെ ചേട്ടാ രണ്ടുപേരുണ്ട്, അപ്പൊ രണ്ടുപേരും വന്നിട്ടില്ല, അവര് അപ്പുറത്ത് മാറി നിൽക്കുവാണ്. അപ്പം പിന്നെ ക്ലെയിമിന്റെ ഒന്നും പറയില്ലായിരുന്നോ? നമ്മൾ ഒഴിച്ച് വണ്ടിയൊക്കെ ക്ലെയിം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തോ ഓയിലിന്റെ ലിക്വിഡ് മോളി എഞ്ചിൻ ഓയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കൂടുതലും എന്താ ഈ വണ്ടികളെ ചെയ്യുന്നത് ഈ ചേട്ടനാണോ? ചേട്ടനാണ്. ഓക്കെ, അപ്പൊ മച്ചാന്മാരെ, ഷോപ്പ് നിങ്ങൾ മറക്കണ്ട, നല്ല ബുള്ളറ്റിന്റെ ഒരു അടിപൊളി ഷോപ്പാണ്. നമുക്ക് വേണ്ട അക്സറീസ് എല്ലാം ഉണ്ട്, ക്രാഷ് കാർഡ്, സൈലൻസർ, പിന്നെ എല്ലാം. പിന്നെ ബുള്ളറ്റിന്റെ അല്ലാതെ നമുക്ക് മറ്റു വണ്ടികളെ ആണെങ്കിലും ഇവിടെ കുറച്ച് അത്യാവശ്യം ഇരിപ്പുണ്ട്, പുതിയ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് സ്പെയർ പാർട്സ് പറഞ്ഞു തന്നാൽ അവര് പുറത്തുനിന്ന് എടുത്തു തരുന്നതായിരിക്കും. അത്യാവശ്യം വേണ്ടപ്പെട്ടല്ല, എല്ലാം ബുള്ളറ്റിന്റെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നന്നായിട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ അക്സറീസും അത്യാവശ്യം നോർമൽ റേറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളെല്ലാം ഉണ്ട്. വാറന്റി ഉൾപ്പെടെ നല്ല പ്രോഡക്ട്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു എന്താ കടയിൽ വരാൻ നോക്കുക. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഷോപ്പെല്ലാം കണ്ട്, നല്ല കിടി ഷോപ്പാണ്. അപ്പൊ നമ്മൾ ബുള്ളറ്റിന്റെ അക്സറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ബുള്ളറ്റിന്റെ മാത്രമല്ല മറ്റു വണ്ടികളുടെയൊക്കെ ഉണ്ട്. പിന്നെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വണ്ടികൾക്ക് ബുള്ളറ്റിന് എന്തെങ്കിലും അക്സറീസ് വേണമെങ്കിൽ ആ ഒരു ഷോപ്പായിട്ട് ബന്ധപ്പെടുക. അപ്പൊ ഞാൻ അവിടുത്തെ എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും.